ഓം ശാന്തി. 17/1/2021 14/10/87 റിവിഷൻ ക്ലാസ്സാണ്. 14/10/87 ക്ലാസ്സിൻ്റെ സാരം: ബ്രാഹ്മണ ജീവിതം, ബാബയുമായി സർവസംബന്ധം അനുഭവിക്കുന്നതിനുള്ള ജീവിതമാണ്. ഇന്ന് ബാബ്ദാദ തൻ്റെ അനേക പ്രാവശ്യം മിലനം ആഘോഷിച്ച, അനേക കൽപ്പത്തിൽ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് മിലനം ആഘോഷിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അലൗകി അവ്യക്ത മിലൻ ഭവിഷ്യ സ്വർണയുഗമേ ബി നെഹി ഹോസക്ത. ഈ അലൗകികമായ ഈ അവ്യക്ത മിലനം ഭാവിയിലെ സ്വർണിമയുഗത്തിൽ പോലും സാധ്യമല്ല. സ്രവി സമയ ഈസ് വിശേഷ യുഗക്കോ വരദാനേ. ഇപ്പം മാത്രം ഈ വിശേഷ യുഗത്തിന് മാത്രം ലഭിച്ച വരദാനമാണിത്. ബാപ്പ് ഓർ ബച്ചോങ്ക മില്ലേക്ക ഇസ്ലിയെ, ബാബയും മക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള ഏക അവസരം ഇപ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ യുഗത്തിൻ്റെ പേര് തന്നെ സംഘംയുഗം എന്നാണ്, അഥവാ മിലനം ആഘോഷിക്കാനുള്ള യുഗം എന്നർത്ഥം. ഇങ്ങനെയുള്ള യുഗത്തിൽ ഇത്ര ശ്രേഷ്ഠമായിട്ടുള്ള മിലനം ആഘോഷിക്കുന്ന വിശേഷ പാർട്ടുധാരി ആത്മാക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. ബാബ്ദാദാബി ഏസെ കോട്ടമേ കൊയി ശ്രേഷ്ഠ ഭാഗ്യവാൻ ആത്മാവുക്കോ ദേ ഹസി തോത്തേ. ഇപ്രകാരം കോടിയിൽ വിരളത്തിന് വിരളം മാത്രമുള്ള ശ്രേഷ്ഠ ഭാഗ്യശാലി ആത്മാക്കളെ കണ്ടിട്ട് ബാബയ്ക്ക് സന്തോഷമാണ്. ബാബ കുട്ടികൾക്കൊരു ഓർമ്മ പുതുക്കുകയാണ്, ഓർമ്മ തരികയാണ്. ആദ്യം മുതൽക്ക് ഇത്ര പ്രാവശ്യം ഇതുവരേക്കും എന്തെല്ലാം ഓർമ്മകൾ ബാബ തന്നിട്ടുണ്ട്. യാദക്കാറോ തൊല്ലെമ്പി ലിസ്റ്റ് നിക്കൽ ജായി, ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ, വലിയ നീളമേറെ ലിസ്റ്റ് കിട്ടും. ഇറ്റ് നീ സ്മൃതിയാൻ ദിലായ ഹെ ജോ ആ സബി സ്മൃതി സ്വരൂപ് ബൻഗയഹോ. അത്ര സ്മൃതി ബാബ നമുക്ക് തന്നിട്ടുണ്ട്. കുട്ടികൾ സ്മൃതി സ്വരൂപരായി തീർന്നിരിക്കുന്നു. ഭക്തിമേ ആപ സ്മൃതി സ്വരൂപ ആത്മാവൊക്കെ യാദ്ഗാർ രൂപമേ ഭഗത് ബി ഹർ സമയ സ്മിരൻ കർത്തേരത്തെ. ഭക്തിയിലും സ്മൃതി സ്വരൂപ ആത്മാക്കളായ നമ്മളുടെ ഓർമ്മക്കായിട്ട് ഭക്തന്മാരും അഖണ്ഡമായിട്ട് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ് സ്മൃതി സ്വരൂപ ആത്മാവൊക്കെ ഹർ കറംക്ക് വിശേഷതാക്ക സ്മിരൻ കർത്തേരത്തെ. സ്മൃതി സ്വരൂപ ആത്മാക്കളായ നിങ്ങളുടെ ഓരോ കർമ്മത്തിൻ്റെയും വിശേഷത ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഭക്തിക്ക് വിശേഷത ഹി സ്മിരൻ അർത്ഥാത് കീർത്തൻ കർണാഹെ. ഭക്തിയുടെ വിശേഷത തന്നെ സ്മരിക്കുക അഥവാ കീർത്തനങ്ങൾ ആലപിക്കുക എന്നതാണ്. സ്മിരൻ കർത്തേ കർത്തേ മസ്തിമേ കിട്ടുന്ന മകൻ ഹോജാത്തേ. ഓർമ്മിച്ച് ഓർമ്മിച്ച് ആനന്ദത്തിൽ എത്ര ലയിക്കാറുണ്ട്. അല്പകാൽക്കയിലെ ഉനോം കോബി ഓർ കൊയ് സുതുബുദ് നെഹിരെത്തി. കീർത്തനങ്ങൾ പാടി പാടി ദേവന്മാരുടെ വിശേഷതകളൊക്കെ ഓർമ്മിച്ച് ഓർമ്മിച്ച് കുറച്ച് നേരത്തേക്ക് അവർക്ക് സ്വബോധം പോലും ഇല്ലാണ്ടാവാറുണ്ട്. സ്മിരൻ കർത്തേ കർത്തേ ഉസ്മേ കോ ജാത്തേ. ഓർമ്മിച്ച് ഓർമ്മിച്ച് അതിലങ്ങ് ലയിച്ച് ചേരാറുണ്ട്. അർത്ഥാത് ലവ്ലീൻ ഹോ ജാത്തേ, സ്നേഹത്തിലങ്ങ് ലയിക്കുകയാണ്. ഏ അല്പകാലക്ക അനുഭവം ഉൻ ആത്മാവും കയ്യിലെ കിഡ്നാ പ്യാര ഓർ ന്യാരാ ഹോത്തഹെ. ക്ഷണികമായിട്ടുള്ള ആ അനുഭവം അവരെ സംബന്ധിച്ചോളം വളരെ പ്രിയപ്പെട്ടതും തികച്ചും ഭിന്നവുമാണ്. ഏക്യോ ഹോത്തഹെ, എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഓർമ്മിക്കുക, അങ്ങനത്തെ അനുഭവം അവർക്ക് കിട്ടുന്നത് നമ്മൾ ഓർമ്മിക്കുമ്പം? ക്യൂക്കി ജിൻ ആത്മാവക്കോ സ്മിരൻ കർത്തേ ഹെ ഈ ആത്മയെ സ്വയം ബി ബാപ്കെ സ്നേഹിമേ സദാ ലീൻ രഹി ഹെ. അവരാരെയാണ് ഓർമ്മിക്കുന്നത്? ആ ആത്മാക്കളാരാ? നമ്മൾ തന്നെയാണല്ലോ. നിങ്ങൾ സംഗമയുഗത്തിൽ പരമാത്മ സ്നേഹത്തിൽ ലയിച്ചിരുന്നിട്ടുണ്ട്. ബാക്കി സർവപ്രാപ്തിയോമേ സദാ കൊയ് രഹി. ബാബാവിൽ നിന്ന് ലഭിച്ച സർവപ്രാപ്തികളും സദാ സ്വയത്തെ പോലും മറന്ന് സ്വബോധം പോലും ഇല്ലാണ്ട് ലയിച്ചിട്ടുണ്ട്. ഇസ്ലേ ഏ സി ആത്മാക്ക സ്മിരൻ കർണേസേ ഉൻ ഭക്തോക്കോ അല്പകാൽക്കയിലെ ആ വർദ്ധാന്യ ആത്മാവും ദ്വാരാ. അതുകൊണ്ട് അങ്ങനത്തെ ആത്മാക്കളായി നിങ്ങൾ ഓർമ്മിക്കുമ്പം ആ ഭക്തന്മാർക്കും വരദാനി ആത്മാക്കളായി നിങ്ങളിൽ നിന്ന് അഞ്ജലിയായിട്ട് അങ്ങനത്തെ അനുഭവം ലഭിക്കുന്നത്. തോ സോച്ചോ ജോ സ്മിരൻ കർണേവാലയ ഭഗത് ആത്മാവൊക്കെ ഇത്ര അലൗകിക അനുഭവം ഹോത്താ ഹേ. നിങ്ങളെ ഓർമ്മിക്കുന്ന ഭക്തന്മാർക്ക് ഇത്ര അലൗകികമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ സ്മൃതി സ്വരൂപരും വരദാതാവും വിദാതാവുമായ ആത്മാക്കളായി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ജീവിതത്തിൽ എത്രത്തോളം ഇപ്പം അനുഭവം ലഭിക്കുന്നുണ്ടായിരിക്കും. ഈ സനുഭൂതിയുമേ സദാ ആഗേപെടുത്തേച്ചാലും ആ അനുഭൂതി അനുഭവിച്ച് അനുഭവിച്ച് സദാ പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഹർ
ഹറ് കഥമ ഭിന്ന ഭിന്ന സ്മൃതി സ്വരൂപ അനുഭവം കർത്തേ ചെല്ലും. ഓരോ ചുവടിലും ഭിന്ന ഭിന്ന സ്മൃതി സ്വരൂപം അനുഭവിച്ചുകൊണ്ട് പുരോഗമിക്കും. സമയത്തിനനുസരിച്ചിട്ട് കർമ്മത്തിനനുസരിച്ചിട്ട് സ്വരൂപത്തിൻ്റെ സ്മൃതിയെ ഇമോർജാക്കും, പ്രകടമാക്കും. അങ്ങനെ അത് അനുഭവിക്കും, പ്രത്യക്ഷമായിട്ട് അനുഭവിക്കും. ജയ അമൃതവേള ദിൻ കാരംഭത്തെ ബാബ്സെ മിലൻ മനാത്തെ, ഇങ്ങനെ അമൃതവേളയിലാണ് പകൽ ആരംഭിക്കുന്നത്. നിങ്ങൾ ദിവസം ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും ആദ്യത്തെ കർത്തവ്യം ഭഗവാനെ ഓർമ്മിക്കുക എന്നതാണ്. മഷ വരദാതാപൻ വരദാദാസെ വരദാൻ ലേനേവാലി ശ്രേഷ്ഠാത്മാഹു. മാസ്റ്റർ വരദാതാവായിട്ട് വരദാതാവായ പരമാത്മാവിൽ നിന്ന് വരദാനങ്ങൾ സ്വീകരിക്കുന്ന ശ്രേഷ്ഠ ആത്മാവാണ് ഞാൻ. ഡയറക്റ്റ് ഭാഗ്യവിധാതാവിൽ നിന്ന് ഭാഗ്യം പ്രാപ്തമാക്കുന്ന പദ്മാപദം ഭാഗ്യശാലിയാണ് ഞാൻ എന്ന ശ്രേഷ്ഠ സ്മൃതിയിൽ അതിൻ്റെ സ്വരൂപമായിട്ട് മാറും. വരദാനി സമയേ വരദാത വിധാത സാത്മേഹം. സമയവും വരദാന സമയമാണ്. വരദാതാവും വിധാതാവുമായിട്ടുള്ള ശിവബാബ കൂടെയുണ്ട്. മാസ്റ്റർ വരദാനിബൻ സ്വയംബി സമ്പന്നബൻ രഹേഹും. മാസ്റ്റർ വരദാതാവായിട്ട് നിങ്ങൾ സമ്പന്നമാകുന്നുണ്ട്. ഓർ അന്യ ആത്മാവോ ബി വരദാൻ ദിലാനേ വാലേ വരദാനി ആത്മാവോ. മറ്റുള്ളവർക്കും വരദാനം പ്രദാനം ചെയ്യുന്ന വരദാനി ആത്മാക്കളാണ്. ഈസ് സ്മൃതി സ്വരൂപം ഇമോർജിക്കറും. ഈ സ്മൃതി സ്വരൂപത്തെ പ്രകടമാക്കും. എസനേഹിക്ക് യഹത്തോ ഓഹൂഹി. ആ ഞാൻ അങ്ങനെ തന്നെയാണ് എന്നല്ല. ലേക്കിൻ ഭിന്ന ഭിന്ന സ്മൃതി സ്വരൂപോ സമയ പ്രമാൺ അനുഭവക്കറും. ഭിന്ന ഭിന്നമായിട്ടുള്ള സ്മൃതി സ്വരൂപത്തെ സംയോജിതമായിട്ട് അനുഭവിക്കും. തോ ബഹുത് വിചിത്ര ഖുഷി വിചിത്ര പ്രാപ്തിയൊക്കെ ഭണ്ഡാർ ബഞ്ചായെങ്കിൽ. അപ്പോൾ വിചിത്രമായിട്ടുള്ള സന്തോഷത്തിൻ്റെയും വിചിത്രമായിട്ടുള്ള നിരവധി അനുഭവങ്ങളുടെയും ഭണ്ഡാരമായി നിങ്ങൾ മാറും. പ്രാപ്തികളുടെയും ഭണ്ഡാരമായിട്ട് മാറും. ഓ സദൈവ ദിൽസെ പ്രാപ്തിക്ക് ഗീത് സ്വതഹി അനഹ ശബ്ദിക്ക് രൂപമേ നികൾത്ത രഹേക. പിന്നെ സദാ സ്വാഭാവികമായി തന്നെ അനുഭവങ്ങളുടെ പ്രാപ്തികളുടെ അഖണ്ഡമായിട്ടുള്ള ഗീതം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. പാനാത്ത സോപാലിയ, എനിക്ക് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇസി പ്രകാരം ഭിന്ന ഭിന്ന സമയ ഒരു കർമ്മ പ്രമാൺ. ഇപ്രകാരം ഭിന്ന ഭിന്ന സമയത്തിനനുസരിച്ചിട്ട് ഭിന്ന ഭിന്ന കർമ്മം എങ്ങനെ അമൃതവിളയിൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞെന്ന്. അതേപോലെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും സ്മൃതി സ്വരൂപം അനുഭവിച്ചുകൊണ്ടിരിക്കും. മുരളി സുന്തേഹത്തോയ സ്മൃതി രഹയ്ക്ക് ഗോഡ്ലി സ്റ്റുഡൻറ് ലൈഫ്. മുരളി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം ഇത് ഗോഡ്ലി സ്റ്റുഡൻറ് ലൈഫാണ് എന്ന്. ഈശ്വര വിദ്യാർത്ഥി ജീവിതമാണ്, അഥവാ ഞാൻ ഭഗവാന്റെ വിദ്യാർത്ഥിയാണ്. സ്വയം ഭഗവാൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പരന്ധാമത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്, അവതരിച്ചിരിക്കുകയാണ്. ഏ വിശേഷ പ്രാപ്തി ഹേ സ്വയം ഭഗവാൻ ആത്താഹേ. പിന്നെ ഇത് വിശേഷപ്രാപ്തിയല്ലേ, സ്വയം ഭഗവാൻ നേരിട്ട് വരികയാണ് എന്നെ പഠിപ്പിക്കാൻ എന്നത്. ഈസ് സ്മൃതി സ്വരൂപ സെ ജബ് മുരളി സുൻതേ ഹേ തോ കിത്ന നശ ഹോത്ത ഹേ. ആ സ്മൃതി സ്വരൂപത്തിലിരുന്നുകൊണ്ട് മുരളി കേട്ടാൽ എന്തൊരു ലഹരിയായിരിക്കും, അല്ലെ, എത്ര ആനന്ദമായിരിക്കും. അഗർ സാധാരണ രീതിച്ച നിയം പ്രമാൺ സുന്നേ വാല സുനാരഹാ ഹേ ഓർ സുനെ വാല സുൻ രഹാ ഹേ തോ ഇത്ന നശ അനുഭവനീയോഗ. സാധാരണ രീതിയിൽ ഇപ്പോൾ നിയമമായി നമ്മുടെ ജീവിതത്തിൽ മുരളിയുടെ ആ സമയത്ത് മുരളി കേൾക്കാന്നുള്ളത് നിയമമായി. അപ്പോൾ ആ സാധാരണ രീതിയിൽ നിയമം അനുസരിച്ചിട്ട് മുരളി പറയേണ്ട ആൾ പറയുന്നു, കേൾക്കേണ്ട ആൾ കേൾക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പം അത്ര സന്തോഷം ഉണ്ടാവില്ല. ലേക്കിൻ ഭഗവാൻ കേ ഹം വിദ്യാർത്ഥി ഹേ, ഈശ്വരൻ്റെ വിദ്യാർത്ഥിയാണ് ഞാൻ എന്ന സ്മൃതി സ്വരൂപത്തിൽ ഇരുന്നുകൊണ്ട് കേട്ടാൽ ഈ അലൗകിക ലഹരി അനുഭവിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഭിന്ന ഭിന്ന സമയക്ക് ഭിന്ന ഭിന്ന സ്മൃതി സ്വരൂപിക്ക് അനുഭവമേ കിട്ടാൻ നഷ്ടാവുക. ഭിന്ന ഭിന്ന സമയത്തുള്ള ഭിന്ന ഭിന്ന സ്മൃതി സ്വരൂപത്തിൻ്റെ അനുഭവത്തിൽ എത്ര ലഹരി കിട്ടും? എസ് എസ് ആരേ ദിൻകെ ഹർ കർമ്മേ ബാപ്കെ സാത് സ്മൃതി സ്വരൂപ് ബന്ധേ ചെല്ലും. അങ്ങനെ പകൽ മുഴുവനും ഓരോ കർമ്മം ചെയ്യുമ്പോഴും ബാബയോടൊപ്പം സ്മൃതി സ്വരൂപരായിട്ട് മുന്നോട്ട് പോകും. കബി ഭഗവാൻ ക സഖ വ സാത്തിരൂക്ക, ഇടയ്ക്ക് ഭഗവാനിൻ്റെ സഖാണ് സാത്തിയാണ് എന്നനുഭവിക്കും. കബി ജീവൻ സാത്തിരൂക്ക, ചിലപ്പോൾ വിചാരിക്കും ശിവബാബൻ്റെ ജീവിത പങ്കാളിയാണ്. കബി ഭഗവാൻ മരം മുർബി ബച്ചാഹേ, ഇടയ്ക്ക് ഭഗവാൻ എൻ്റെ ഓമനയാണ്, അരുമ സന്താനമാണ്. പെഹല പെല ഹക്ദാർ പെഹല വാരിസ്, എൻ്റെ ആദ്യത്തെ അവകാശിയായിട്ടുള്ള എൻ്റെ ആദ്യത്തെ വാരിസായിട്ടുള്ള സമ്പത്തിന് അവകാശിയായിട്ടുള്ള മകനാണ്. കോ യേസ ബഹു സുന്ദർ ഓറ് ബഹു ലായക് ബച്ച ഹോത്താഹേ, നല്ലൊരു കുട്ടിയാണ്, കാണാനും നല്ല ചന്തുണ്ട്, സ്വഭാവവും നല്ലതാണ്, യോഗ്യതയുള്ള കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഓമനയാണ്. മാ ബാപ്പോ കിട്ടാൻ നഷ്ടം, അച്ഛനും അമ്മയ്ക്ക് എത്ര ലഹരിയായിരിക്കും, എൻ്റെ മകൻ കാണാനും കൊള്ളാം, പിന്നെ മിടുക്കനാണ്, സ്മാർട്ടാണ്,
എത്ര ലഹരി ഉണ്ടായിരിക്കും. എൻ്റെ മകൻ കുലദീപമാണ്, കുലത്തിൻ്റെ നാമം പ്രശസ്തമാക്കുന്ന കുട്ടിയാണ്. ജിസ്ക ഭഗവാൻ ബച്ചാ ബഞ്ചായ, സ്വയം ഭഗവാൻ ആണെങ്കിലും മകനായാൽ ഉസ്ക നാം കിട്ടുന്ന ബാലാഹുക, അവരുടെ പേരെത്ര പ്രശസ്തമാകും. ഉസ്കെ കിത്നെ കുൽക്ക കല്യാണ ഹോക, ഭഗവാൻ നമ്മുടെ കുട്ടിയായിട്ട് ജനിച്ചാൽ നമ്മുടെ എത്ര കുലങ്ങളുടെ, സാധാരണ തന്നെ പറയാം ഒരു പെൺകുട്ടി 21 കുലത്തിൻ്റെ മംഗളം ചെയ്യുന്നവളാണ് എന്ന്. സ്വയം ഭഗവാൻ തന്നെ സന്താനമായിട്ട് ജനിച്ചാൽ എത്ര കുലത്തിൻ്റെ മംഗളം ഉണ്ടാകും. തൊജബ് കബി ദുനിയാക്കെ വാതാവരണമയ ഭിന്ന ഭിന്ന ആത്മോസെ തൊടാബി അപ്പനേക്കോ അക്കയില്ലാവ ഉദാസ് അനുഭവക്കാറോ. ലോകത്തിൻ്റെ വായുമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഭിന്ന ഭിന്നമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഇടയിൽ ഒറ്റയ്ക്കാണെന്നോ അല്ലെങ്കിൽ കുറച്ച് വിഷമോ സങ്കടമോ അനുഭവിക്കുന്ന സമയത്ത് ശിവബാബയെ തൻ്റെ നല്ല സുന്ദരനായിട്ടുള്ളൊരു മകനായിട്ട് കണ്ട് ആ മകൻ്റെ കൂടെ കളിക്കൂ. സഖാ രൂപമേ കേലും, സഖാവായിട്ട് കണ്ടിട്ട് കളിക്കൂ. കബി തക്ക് ജാത്തേഹത്തോ മാക്കേ രൂപമേ ഗോതീമേ സോജാവോ. ഇനി നിങ്ങളെല്ലാം ചെയ്തിട്ട് ക്ഷീണിച്ചിരിക്കുക, ഒന്നുകിൽ മനസ്സ് മടുത്തിരിക്കുക അല്ലെങ്കിൽ ദേഹം കൊണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. ശിവബാബ അമ്മയായിട്ട് കണ്ടിട്ട് അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങും. സമാജാവോ അമ്മയുടെ മടിയിൽ അങ്ങ് ലയിച്ചു ചേരും. എപ്പോഴെങ്കിലും മടുപ്പ് വരികയാണ്, നിരാശ വരികയാണെന്നിരിക്കട്ടെ, ആ സമയത്ത് സർവശക്തിമാൻ്റെ സ്വരൂപത്തിൽ മാഷ സർവശക്തിമാനാണ് ഞാൻ എന്ന സ്മൃതി സ്വരൂപം അനുഭവിക്കൂ. ശിവബാബയെ സർവശക്തിമാനായിട്ട് കാണാം, ഞാൻ മാഷ സർവശക്തിമാനാണ് എന്നനുഭവിക്കൂ. അപ്പം നിരാശയുള്ള മനസ്സ് സന്തോഷമുള്ള മനസ്സായിട്ട് പരിവർത്തനപ്പെടും. ഭിന്ന ഭിന്ന സമയപ്പർ ഭിന്ന ഭിന്ന സംബന്ധസേ, ഭിന്ന ഭിന്ന സമയത്ത് ഭിന്ന ഭിന്ന സംബന്ധത്തിൽ ഭിന്ന ഭിന്ന അപ്നെ സ്വരൂപക്കെ സ്മൃതിക്കോ, ഭിന്ന ഭിന്ന സ്വന്തം സ്വരൂപത്തിൻ്റെ സ്മൃതിയെ ഇമേർജാക്കിയിട്ട് അനുഭവിക്കൂ. തോ ബാക്ക സദാ സ്വത സാത് സ്വതഹി അനുഭവക്കറങ്ങി. അപ്പോൾ ബാബ സദാ എൻ്റെ കൂടെ ഉണ്ടെന്ന് സ്വാഭാവികമായി തന്നെ അനുഭവിക്കാൻ സാധിക്കും. പിന്നെ സംഗമയുഗത്തിലെ ഈ ബ്രാഹ്മണ ജീവിതം സദാ അമൂല്യം ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓർ ബാത്ത് കി ഇത്രേ സർവസംബന്ധ നിബാനേമേ ഇത്രേ ബിസി രഹെങ്കിൽ, സർവസംബന്ധം അനുഭവിക്കണമെങ്കിൽ ബിസിയാവും നമ്മൾ, ഇത്രയും സംബന്ധം അനുഭവിക്കണ്ടേ, അപ്പോൾ നമ്മൾ ബിസിയാകും. അപ്പോൾ മായയ്ക്ക് നമ്മുടെ അടുത്ത് വരാൻ നേരം ഉണ്ടാവില്ല. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് മായ കയറി വരുന്നത്, മായയ്ക്ക് വരാൻ സമയം കിട്ടില്ല. ജസ് ലൗകിക് ബഡി പ്രവൃത്തി വാലെ സദാ എഹി കഥത്തേക്ക് പ്രവൃത്തിക്കോ സമ്പാദനമേ ഇത്രേ ബിസി രഹത്തെ. ഇങ്ങനെ വലിയ ഉത്തരവാദിത്തമുള്ളവർ, വലിയ കുടുംബത്തിലുള്ളവർക്ക് എന്ത് പറയും, ഞങ്ങളുടെ കുടുംബം അത്ര വലുതാണ്, എൻ്റെ കുടുംബത്തിലെ കാര്യവും കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി സമ്പാദിക്കേണ്ടേ, അതിന് അതിലൊക്കെ ഞങ്ങൾ അത്ര ബിസിയാണ്, നേരില്ല എന്ന് പറയും. ആക്കി പ്രഭു പ്രീതിക്ക് പ്രവൃത്തി സോത്യ ഹേബി ചലത്തി, നിങ്ങളുടെ പരമാത്മ പ്രീതിയുടെ ഈ ഗൃഹസ്ഥം ഉറങ്ങുമ്പോൾ പോലും ഉണ്ട്. ഉറക്കത്തിലും യോഗനിദ്രയിൽ നമ്മൾ ഉറങ്ങുന്നത് ബാബയുടെ ഓർമ്മയിൽ ഉറങ്ങുന്നത്. അഗർ യോഗനിദ്രാമേഹോ തോ ആക്കി നിദ്രാനേഹി ലേക്കിൻ യോഗനിദ്രാഹെ, നിങ്ങൾ നിങ്ങളുടേത് യോഗനിദ്രയാണെങ്കിൽ നിങ്ങളുടേത് വെറും നിദ്രയല്ല, യോഗനിദ്രയാണ്. നീന്ത മേ ബി പ്രഭു മിലൻ മനാസക്തി, ഉറക്കത്തിൽ പോലും പരമാത്മാവുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പറ്റും. യോഗ കാർത്തിഹി ഹേ മിലനം, യോഗം എന്ന വാക്കിനർത്ഥം തന്നെ കൂടിക്കാഴ്ച നടത്തുക എന്നാണ്, മിലനം എന്നതാണ്. യോഗനിദ്രാർത്ഥ അശരീരി പനിക്കെ സ്ഥിതിക്ക് അനുഭൂതി, യോഗനിദ്രാൻ്റെ അർത്ഥം എന്താ, അശരീരി എന്ന അവസ്ഥ അനുഭവിക്കുക എന്നാണ്. തോ യഹ്ബി പ്രഭു പ്രീതിഹേ, അപ്പോൾ അതും പ്രഭുവിനോടുള്ള പ്രിയമാണ്, ഉറങ്ങുന്നത് ഈശ്വരോടുള്ള പ്രിയമാണ്. തോ ആ ജേസേ ബടയത്തെ ബഡി പ്രവൃത്തി കിസ്കി ബി നഹിഹെ, അവിടെ നിങ്ങളുടേത് പോലത്തെ അത്ര വലിയൊരു ഗൃഹസ്ഥം വേറെ ആർക്കും തന്നെ ഇല്ല അല്ലേ. ബാബുമായിട്ട് സർവ്വസംബന്ധം അനുഭവിക്കണ്ടേ, വേറെ ആർക്കും ഇല്ല. ഏക് സെക്കൻഡ് ബി ആപ്കോ ഫുർസത്ത് നഹിഹെ, അതുകൊണ്ട് ഇത്രയും വലിയ ഗൃഹസ്ഥമായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാൻ പാഴാക്കി കളയാനായിട്ടില്ല. ക്യൂക്കി ഭക്തിമേ ഭക്തക്കെ രൂപമേ ബി ഗീത് ഗാത്തേക്ക് ബഹുത് ദിനോക്കെ ബാദ് പ്രഭു ആത്മിലേഹം, ഭക്തിയിലും കീർത്തനം പാടുമായിരുന്നു പ്രഭു, ദീർഘകാലങ്ങൾക്ക് ശേഷമാണ് അങ്ങേ ലഭിച്ചിരിക്കുന്നത് എന്ന്. തൊഗിൻ ഗിനിക്ക് ഹിസാ പോരല്ലെങ്കിൽ, അതുകൊണ്ട് എണ്ണി എണ്ണി മുഴുവനും കണക്ക് വാങ്ങും എന്ന് അല്ലേ. നമ്മൾ എത്ര 63 ജന്മം ബാബയെ സ്നേഹിച്ചില്ലേ, എത്ര സ്നേഹത്തോടെ നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ട്, കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട്, നൈവേദ്യം പ്രസാദമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കില്ലേ വരില്ലേ നോക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചിട്ടുണ്ട്. എണ്ണി എണ്ണി ആ കടം മുഴുവനും വീട്ടാൻ പറയണം. 5000 വർഷക്കെ ഹിസാബ് സെ ഏ ചോട്ടാ സ ജനം കുച്ച് ദിനോക്കെ ഹിസാബ് മേ ഹുവാനം, 5000 വർഷം നമ്മൾ പിരിഞ്ഞിരിക്കുകയായിരുന്നു. ഈ സംഗമത്തിലെ ഇത്രയും കുറച്ച് വർഷങ്ങളല്ലേ ഉള്ളൂ, ഇത് ഏകദേശം ദിവസങ്ങൾ പോലെയാണ്.
കുറച്ച് ദിവസം മാത്രമേ കിട്ടിയിട്ടുള്ളൂ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്. ബാക്കി പിരിഞ്ഞിരിക്കുന്ന ദിവസമാണ് കൂടുതലും. തോട്ടേസ് ദിനം ഏറ്റിന ലംബേ സമയ കൈസ പൂരാക്കരണം. അതുകൊണ്ട് 5000 വർഷത്തിൻ്റെ കണക്കിന് ഈ കുറച്ച് ദിവസം കൊണ്ട് മുഴുവനാക്കണം. ഈ സ്ത്രീകത്തെ ശ്വാസവും ശ്വാസം വരും. അതുകൊണ്ടാണ് പറയാറ് ഓരോ ശ്വാസത്തിലും ഓർമ്മിക്കണം എന്ന്. ഭഗത് സ്മിരൻ കർത്തേ ആ സ്മൃതി സ്വരൂപത്തെ അവരെ ഓർമ്മിക്കുകയാണ്. നമ്മൾ ഓർമ്മയുടെ സ്വരൂപമാകുകയാണ്. തോ ആക്കോ സെക്കൻഡ് ബി ഫുസത്തെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡെങ്കിലും വെറുതെ ഇരിക്കാനായിട്ടുണ്ടോ? ഇത്രയും ബഡി പ്രവൃത്തി എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബം എത്ര വലുതാണ്. ഈ പ്രവൃത്തിക്ക് ആകെ ചോട്ടീസി പ്രവൃത്തി ആകർഷണീ കരയി. ഈ ശ്രേഷ്ഠമായിട്ടുള്ള ഗൃഹസ്ഥത്തിന് മുന്നിൽ ആ ചെറിയ ഗൃഹസ്ഥ നമ്മളെ ആകർഷിക്കില്ല. ഓർ സഹജ് സ്വദേഹി ദേ സഹി ദേഹ്യ സംബന്ധ് ഓർ ദേഹ്യ പദാർത്ഥ്. പിന്നെ സഹജമായി തന്നെ ദേഹം, ദേഹത്തിൻ്റെ സംബന്ധം, ദേഹത്തിൻ്റെ പദാർത്ഥങ്ങൾ, പ്രാപ്തികൾ എല്ലാത്തിനും നമുക്ക് നഷ്ടമോകാൻ പറ്റും, മോഹമാകാൻ പറ്റും, സ്മൃതി സ്വരൂപരാകാൻ പറ്റും. നഷ്ടമോഹമായാൽ അതിന്ന് മോഹം നഷ്ടമായാൽ പിന്നെ ഇവിടെ ബാബടത്ത് സ്മൃതി ഉണ്ടാകും, സ്മൃതി സ്വരൂപരാകാൻ സാധിക്കും. ഈ ലാസ്റ്റ് പേപ്പർ മാലാക്കെ നമ്പർ വാർ മണിക്കേ ബനേക. അങ്ങനെ ഈ ലാസ്റ്റ് പേപ്പർ മാലയിലെ നമ്പർ വാർ മണികളായി മാറും. ജപ അമൃത വേളേസേ യോഗനിദ്രാത്ത ഭിന്ന ഭിന്ന സ്മൃതി സ്വരൂപയ്ക്ക് അനുഭവിയോ. അമൃതവേള മുതൽക്ക് യോഗനിദ്ര വരയ്ക്കും ഉറങ്ങുന്നത് വരയ്ക്കും ഭിന്ന ഭിന്ന സ്മൃതി സ്വരൂപ അവസ്ഥയുടെ അനുഭവമുണ്ട് അല്ലേ. പറഞ്ഞ അമൃതവേളയിൽ എഴുന്നേറ്റ് യോഗ ചെയ്യുമ്പോൾ എന്ത് സ്മൃതിയിലായിരിക്കേണ്ടത്? മുരളി കേൾക്കുമ്പോൾ എന്ത് സ്മൃതിയിലായിരിക്കേണ്ടത് അല്ലേ? മുരളി കേൾക്കുമ്പോൾ ശിവബാബ ടീച്ചറാണ്, ഞാൻ വിദ്യാർത്ഥിയാണ്, സ്വയം ഭഗവാൻ പരന്താമത്ത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതമാണ്. കർമ്മം ചെയ്യുമ്പോൾ കർമ്മയോഗിയായിട്ട് പല പല ബന്ധങ്ങൾ അനുഭവിക്കുക. മനസ്സിന് വിഷമം വരുമ്പം ബാബയെ കുട്ടിയായിട്ട് ബാബയെ ഒന്ന് കുട്ടിയെടുത്ത് കളിക്കുക, അല്ലെങ്കിൽ ബാബയെ ക്ഷീണിക്കുമ്പം ബാബയെ അമ്മയായിട്ട് കണ്ട് അമ്മയുടെ മടിയിൽ ഇറങ്ങുക. അങ്ങനെ ഭിന്ന ഭിന്ന അനുഭവങ്ങൾ അനുഭവിക്കണം. തോ ബഹുത് കാൽക്കെ സ്മൃതി സ്വരൂപ അനുഭവം അന്തിമേ സ്മൃതി സ്വരൂപ ക്വസ്റ്റ്യൻ പാസ് വിത്ത് ഹോണർ ബനാദേഗ. ദീർഘകാല സ്മൃതി സ്വരൂപരായാൽ ലാസ്റ്റിലത്തെ പരീക്ഷ എന്താണ്? സ്മൃതി സ്വരൂപം എന്നാണ്. അപ്പോൾ ആ പരീക്ഷയുടെ ആൻസർ സ്മൃതി സ്വരൂപമാണ്. ദീർഘകാല സ്മൃതി സ്വരൂപ അവസ്ഥ അനുഭവിച്ചാൽ ലാസ്റ്റിലത്തെ ആൻസർ പാസ് വിത്ത് ഹോണറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും, പാസ്സാകാൻ പറ്റും. ജീവിതം ഇപ്പോഴും ജീവിതം രസകരമായിട്ട് അനുഭവിക്കാൻ പറ്റും. സ്വയം ഭഗവാൻ എൻ്റെ എല്ലാ ബന്ധുവാണ്. എൻ്റെ ടീച്ചർ ഭഗവാനാണ്, എൻ്റെ മകൻ ഭഗവാനാണ്, എൻ്റെ ലൈഫ് പാർട്ട്ണർ ഭഗവാനാണ്. അപ്പോൾ ജീവിതം എത്ര രസകരമായിരിക്കും. ജീവിതത്തിൽ ഓരോ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണ്? വെറൈറ്റി വേണം എന്നാണ്. തോ ഈ സാരേ ദിന്മേ ഭിന്ന ഭിന്ന സംബന്ധം. അപ്പോൾ പകൽ മുഴുവനും ഭിന്ന ഭിന്നമായ സംബന്ധം, ഭിന്ന ഭിന്നമായ സ്വരൂപത്തിൻ്റെ വെറൈറ്റി അനുഭവിക്കൂ. ജസ് ദുനിയാ മേ ബി കഹത്തെ ഹെ നാ ബാപ് തോ ചാഹിയേ ഹി ലക്കിൻ ബാപ് കെ സാത്ത് അഗർ ജീവൻ സാത്വിക അനുഭവം നാഹോ തോ ബി ജീവൻ അധുരി സമസ്തേ ഹെ. ലോകത്തിലൊരു പറയും അച്ഛൻ തീർച്ചയായിട്ടും വേണം അല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം മംഗളം ചെയ്യുന്നത് അച്ഛൻ. അതുകൊണ്ട് അച്ഛൻ തീർച്ചയായിട്ടും വേണം. പക്ഷേ അച്ഛൻ മാത്രം പോരെ, ജീവിത പങ്കാളിയും കൂടെ വേണം. അല്ലെങ്കിൽ ജീവിതം പകുതിയാണെന്ന് തോന്നും. ബച്ചാനാഹത്തോ ബി അധുരി ജീവൻ സമസ്ത. ഇനി മകൻ ജനിച്ചില്ലെങ്കിലും ഒരു മകനില്ലെങ്കിലും പറയും ജീവിതം പൂർണ്ണമായില്ല എന്ന്, അപൂർണമാണ് എന്ന്. ഹർ സംബന്ധ കോഹി സമ്പൻ ജീവൻ സമസ്ത. എല്ലാ സംബന്ധം ഉണ്ടെങ്കിലാണ് ജീവിതം സമ്പന്നമാണ് എന്ന് അനുഭവിക്കുന്നത്. തൊഹെ ബ്രാഹ്മൺ ജീവൻ ഭഗവാൻ സെ സർവസമ്പന്ധ അനുഭവ കർണിയ വാലി. അപ്പോൾ ഈ ബ്രാഹ്മണ ജീവിതം ഈശ്വരനുമായി സർവസമ്പന്ധ അനുഭവിക്കാനുള്ള സമ്പൻ ജീവൻ, സമ്പന്നമായിട്ടുള്ള ജീവിതമാണ്. ഏക് ബി സംബന്ധിക്ക് കമ്മി നഹി കർണ. ഒരു സംബന്ധത്തിൽ പോലും കുറവുണ്ടാകാൻ പാടില്ല. ഏക് സംബന്ധി ഭഗവാൻ സേ കം ഹോക തോ കോയി നാ കോയി ആത്മോ സംബന്ധിക്ക് തരഫ് കീഞ്ചിലേക്ക. ഏതെങ്കിലും ഒരു സംബന്ധമെങ്കിലും ശുഭാഭ്യമായിട്ട് അനുഭവിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ആത്മാവ് ആ സംബന്ധത്തിൻ്റെ പേരിൽ നമ്മളെ തന്നിലേക്ക് ആകർഷിക്കും. ജസ് കൈ ബച്ചേ കബി കബി കേത്തെ ബാപ്കെ രൂപമേ തോ ഹേ ഹി ലേക്കിൻ സഖാവാ സഖി അഥവാ മിത്രക്കാത്തോ ചോട്ടാസ രൂപ ഹേന. ചില കുട്ടികൾ പറയാറുണ്ട് ശിവബാബേൻ്റെ അച്ഛനാണ്. പക്ഷേ സഖ, സഖി അല്ലെങ്കിൽ ഫ്രണ്ട്, മിത്രം എന്നതൊക്കെ ചെറിയ സംബന്ധമല്ലേ. അതിനെനിക്ക് ശിവബാബ വേണമെന്നില്ല, അതിന് എന്തെങ്കിലും ആത്മാവ് വേണം എന്ന്. ക്യോക്കി ബാപ്തോ ബടഹന, ബാബ വലുതല്ലേ, ബാബ എങ്ങനെ ഫ്രണ്ടാക്കാൻ പറ്റും എന്ന് ചിലർ പറയാറുണ്ട്. ലേക്കിൻ പരമാത്മക്കെ സംബന്ധിക്കെ ബീച്ച് കോയി ബി ചോട്ടാസ യാ ഹൽക്ക ആത്മാക്ക സംബന്ധം മിക്സ് ഹോജാത്ത. പരമാത്മാമായിട്ടുള്ള സംബന്ധത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ചെറിയൊരു സംബന്ധം, ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയുമായിട്ട് വെച്ചാൽ പോലും ശിവബാബമായിട്ടുള്ള സംബന്ധം താനേ കട്ടാവും.
വെക്കുകയാണെങ്കിൽ സർവ്വസംബന്ധ ശുഭമായിട്ട് വെക്കണം. അതിൽ ഒരു സംബന്ധം മാത്രം വേറൊരു വ്യക്തിയോട് എന്ന് വെച്ചാൽ ആ സംബന്ധം കട്ടാവും. തോ സർവസം ശബ്ദ സമാഭോജാത്ത അതുകൊണ്ട് ഒരു വ്യക്തിയോട് ഒരു സംബന്ധം അനുഭവിക്കുന്നുണ്ടെങ്കിൽ സർവ്വസംബന്ധ ശുഭമായിട്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. സർവ എന്ന വാക്കില്ലല്ലോ അവിടെ. ഓർ യഥാശക്തിക്ക് ലൈൻമേ ആ ജാത്ത. അപ്പോൾ യഥാശക്തി എന്ന പേരിലുള്ള ആൾക്കാരുടെ ലിസ്റ്റിൽ നമ്മൾ വരും. ബ്രാഹ്മണോക്കി ഭാഷമേ ഹർ ബാത്മേ സർവ ശബ്ദ ആത്താഹ. ബ്രാഹ്മണ ഭാഷയിൽ ഓരോ കാര്യത്തിലും സർവ എന്ന വാക്കുണ്ട്. ജഹാ സർവ ഹേ വാഹി സമ്പന്നതാഹേ. സർവ എന്നതുണ്ടെങ്കിൽ മാത്രമേ സമ്പന്നത ഉണ്ടാവുള്ളൂ. അഗർ ദോ കലാബി കം ഹോഗൈ, രണ്ട് കലയെങ്കിലും കുറഞ്ഞാൽ തോ ദൂസരി മാലാക്കെ മണിക്കേ ബഞ്ചായെങ്കിൽ വൈജന്തി മാലിന്യ മണിയാകാൻ പറ്റില്ല, രണ്ടാമത്തെ മാലിന്യ മണിയാവുള്ളൂ. ഇസ്ലിയെ സർവസംബന്ധമൊക്കെ സർവസ്മൃതി സ്വരൂപനും. അതുകൊണ്ട് സർവസംബന്ധത്തിൻ്റെ സർവസ്മൃതി സ്വരൂപരായി മാറും. മനസ്സിലായില്ല എന്താ ചെയ്യേണ്ടത് എന്ന്? സ്വയം ഭഗവാൻ സർവസംബന്ധക്ക് അനുഭവക്കാരാനൊക്കെ ഓഫർ കറഹാഹേ. സ്വയം ഈശ്വരൻ സർവസംബന്ധങ്ങൾ അനുഭവിപ്പിക്കാനായിട്ട് ഓഫർ ചെയ്യാണ്. അപ്പോൾ ഓഫർ ലേനാ ചൈൻ, അപ്പോൾ അത് സ്വീകരിക്കണ്ടേ? ഏസ് എ ഗോൾഡൻ ഓഫർ സിവായ ഭഗവാൻക്ക് ഓർ ഇസ് സമയക്ക് എന്നാ കിസി ഓർ നാ കൊയ് കർ സക്ത. ഇങ്ങനത്തെ ഗോൾഡൻ ആയിട്ടുള്ളൊരു ഓഫർ ഭഗവാൻ അല്ലാതെ സ്വയം പരമാത്മാ അല്ലാണ്ട് അതും ഈ സമയത്ത് മാത്രമേ തരാനും പറ്റുള്ളൂ. ഭഗവാനും വേറെ ആർക്കും വേറെ ഏത് സമയത്തും തരാൻ സാധിക്കില്ല. കൊയ് ബാബി ബനെ ഓർ ബച്ചാബി ബനെ ഏ ഹോ നീ ഹോ സക്താഹയ്ക്ക. ആരെങ്കിലും ഒരാൾ അച്ഛനും ആണ് മകനും ആണ് അങ്ങനെ ആകാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് എൻ്റെ അച്ഛനും ആകണം പിന്നെ എൻ്റെ മകനും ആകണം, സാധിക്കുമോ? ഏക മഹിമാഹേ, ഇത് ഒരേ ഒരു ശുഭാവിടെ മാത്രം മഹിമയാണ്. ത്വമേവ സർവം മമ ദേവ ദേവ എന്നത് ഏകകി ഹി മഹാനതാഹേ, ഇത് ഒരേ ഒരു ശുഭാവിടെ മാത്രം മഹത്വമാണ്. ഈശ്വര സർവസംബന്ധസ് സ്മൃതി സ്വരൂപന്നാഹേ, അതുകൊണ്ട് സർവസംബന്ധത്തോടുകൂടി സ്മൃതി സ്വരൂപരാകണം. ഇസ്മേ മജാഹെ, അതിലെല്ലാം ആനന്ദമുള്ളത്. ബ്രാഹ്മൺ ജീവൻ കിസ്ലേഹ്, ബ്രാഹ്മണ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാ? മജേവ മോജ്മരഹനേക്കിലേന, ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. തോ ഈ അലൗകിക് മോജ്മനാവും, അപ്പോൾ ഈ അലൗകിക് ആനന്ദം അനുഭവിക്കൂ. മോജിക്ക ജീവൻ അനുഭവക്കറും, ആനന്ദത്തിൻ്റെ ജീവിതം അനുഭവിക്കൂ. അച്ഛ ആദ്യം ദില്ലി ദർബാർ വാലേഹൻ, ബാടോ മുമ്പിൽ ദില്ലിയിൽ നിന്നുള്ള കുട്ടികളാണ്. ദില്ലിയാണല്ലോ സത്യത്തിൽ നമ്മുടെ തലസ്ഥാനം, ദർബാർ രാജ ദർബാർ വാലേ യാ ദർബാർ മേ സിർഫ് ദേഖ്നേ വാലേ ഹോ. നിങ്ങൾ രാജ ദർബാറിലെ അംഗങ്ങളാണോ അതോ ദർബാർ ദൂരെ നിന്ന് കാണുന്നവരാണോ കാഴ്ചക്കാരാണോ? ദർബാർ മേ രാജ്യ കർണേ വാലേ ഓർ ദേഖ്നേ വാലേ ദോനോ ഹി ബേഡ്തേ ഹെ. ദർബാറിൽ രാജ്യം ഭരിക്കുന്നവരും ഇരിക്കാറുണ്ട്, പിന്നെ കാഴ്ചക്കാരും ഉണ്ടാവാറുണ്ട്. അപ്പോൾ സബ് കോൻ ഹോ, നിങ്ങൾ ഓരോരുത്തരും ആരാണ്? ദില്ലിക്കോ ദോ വിശേഷതായ ഹെ, ദില്ലിക്ക് രണ്ട് വിശേഷതകളുണ്ട്. എന്താണത്? ഡൽഹിയുടെ രണ്ട് വിശേഷത. ഏക്ക് ദില്ലി ദിലാരാം കി ദിൽ ഹെ, ദില്ലി ദിലാരാമനായിട്ടുള്ള ശുഭ അവിടെ ദില്ലാണ്, ഹൃദയമാണ്. ദൂസര ഗദ്ദിക്ക സ്ഥാൻ ഹെ, പിന്നെ രണ്ടാമത് സത്യുഗത്തിലെ സിംഹാസനം അവിടെയാണ്, രാജകൊട്ടാരവും രാജ്യഭരണവും അവിടെ നിന്നാണ്. ദിൽ ഹെ തോ ദില്ലിമേ കോൺ രഹേക, ശുഭ അവിടെ ഹൃദയമാണ് ദില്ലി. അപ്പോൾ ഹൃദയത്തിൽ ആരെ പ്രതിഷ്ഠിക്കാറ്? ദിലാരാം, ഹൃദയത്തിലെ ദില്ലിന് ആരാം തരുന്ന ശുഭാബ. തോ ദില്ലി നിവാസി അർത്ഥ ദിൽമേ സദാ ദിലാരാം കോറക്നേ വാലി, അതുകൊണ്ട് ദില്ലി നിവാസി എന്ന് അർത്ഥം എന്താ? ഹൃദയത്തിൽ ദിലാരാമനെ സദാ കാത്തു സൂക്ഷിക്കുന്നവരാണ്, പ്രതിഷ്ഠിക്കുന്നവരാണ്. എസ് അനുഭവി ആത്മയെ ഓർ അബീസെ സ്വരാജ്യ അധികാരി, അങ്ങനത്തെ അനുഭവി ആത്മാക്കളാണ്, ഇപ്പോൾ മുതൽ സ്വരാജ്യാധികാരിയാണ്, ഭാവിയിൽ വിശ്വരാജ്യാധികാരികളാണ്. ദിൽമേ ജബ് ദിലാരാം ഹെ തോ രാജ്യാധികാരി അബീഹെ, ഹൃദയത്തിൽ ദിലാരാമനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രാജ്യാധികാരിയാണ്. ഹൃദയത്തിൽ ഭാവിയാണെങ്കിൽ സ്വരാജ്യം നടക്കില്ല, ആത്മാവിൻ്റെ ഭരണം നടക്കും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ രാജാവാണ്. ഓർ സദാരഹേങ്കിൽ, ഇപ്പോൾ രാജാവാണെങ്കിൽ മുഴുവനും കൽപ്പത്തിൽ രാജാവായിരിക്കും. തോ സദാ അപ്നെ ജീവൻ മേ ദേക്കോ കി അയേ ഹെ ദോനോ വിശേഷതായ ഹെ, അപ്പോൾ സദാ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊന്ന് നിരീക്ഷിക്കൂ, ഈ രണ്ട് വിശേഷതയും സദാ ഉണ്ടോ? ദിലമേ ദിലാരാം ഓർ ഫിർ അധികാരി ബി, എൻ്റെ ഹൃദയത്തിൽ ദിലാരാമനാണോ എന്ന് നിരീക്ഷിക്കണം. പിന്നെ എന്താ നോക്കേണ്ടത്? ഞാൻ അധികാരിയാണോ, ഇന്ദ്രിയങ്ങളുടെ യജമാനനാണോ, അതോ അടിമയാണോ? ഏസ് എ ഗോൾഡൻ ചാൻസ് ഗോൾഡൻ സെബി ഡയമണ്ട് ചാൻസ് രേനേ വാലേ കിട്ടിനെ ഭാഗ്യവാൻ ഹോ,
അപ്രകാരമുള്ള ഗോൾഡൻ ചാൻസ് എടുത്തിരിക്കുന്ന, ഗോൾഡല്ല ഡയമണ്ട് ചാൻസ് എടുത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്ര ഭാഗ്യശാലികളാണ്. അച്ഛാ ആകെ തോ ബേഹത് സേവാക്ക ബഹുത് അച്ച സാധനമില്ല ചഹേ ദേശമേ ചഹേ വിദേശമേ പറഞ്ഞ നിങ്ങൾക്ക് ഭാവിയിൽ ചെയ്യാനായിട്ട് പരിധിയില്ലാത്ത സേവ ചെയ്യാനുള്ള നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ വേണമെങ്കിലും സേവ ചെയ്യാം, അതേ തീമിൻ്റെ മേലെ ഫോറിലും ചെയ്യാം, ദേശത്തിലും വിദേശത്തിലും. ജേസ നാം ഹെ വേസ ഹി സുന്ദർ കാര്യ ഹെ, പേരെത്ര നല്ലതാണ്. അതുപോലെ തന്നെയാണ് കർത്തവ്യവും, വളരെ നല്ല കർത്തവ്യമാണ്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി, എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ സഹയോഗത്തോടു കൂടി സുഖമായ സംസാരം, ഷെയറിങ് വാല്യൂസ് ഫോർ എ ബെറ്റർ വേൾഡ്, അതായിരുന്നു പ്രോജക്റ്റ്. ഇന്ത്യയിലും ഫോറിനിലൊക്കെ സേവ ചെയ്യാനായിട്ടുള്ള പ്രോജക്റ്റാണത്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും ആധാരത്തിൽ സുഖമയമായ ലോകം നിർമ്മിക്കാം എന്നത്. പേര് പോലെ തന്നെ കർത്തവ്യവും ആ സേവയും നല്ല സേവയാണ്. നാം സുൻകർക്ക് ഹി സബീക്കോ ഉമ്മങ്കാരഹാഹേ, പേര് കേട്ടിട്ട് തന്നെ എല്ലാവർക്കും ഈ സേവ ചെയ്യണം എന്ന ഉത്സാഹോന്മേഷം വരുന്നുണ്ട്. എത്തോ ലംബ കാര്യഹേ ഏക് വർഷ ബി അധികേ, ഇത് ഒരു കൊല്ലത്തേക്കാൾ കൂടുതൽ സമയം ചെയ്യേണ്ട പ്രോജക്റ്റാണ്, വളരെ വലിയൊരു പ്രോജക്റ്റാണ്. എങ്ങനെ പേര് തന്നെ എത്ര രസമാണ് കേൾക്കാനായിട്ട്, കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഉത്സാഹോന്മേഷം വരികയാണ്. അതേപോലെ തന്നെ ഉത്സാഹോന്മേഷത്തോടു കൂടി നിങ്ങൾ ഈ സേവയും മുന്നോട്ട് കൊണ്ടുപോകും. ജസ്റ്റ് സുന്ദർ നാം സുൻകർ ഖുഷ് ഹോ രഹേ ഹോ വേസ കാര്യ ഹോത്തേ സദാ ഖുഷ് ഹോ ജായെങ്കിൽ, എങ്ങനെ പേര് കേട്ടിട്ട് തന്നെ നല്ല പേരാണ്, അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ കാര്യം കഴിഞ്ഞാൽ സത്യമായിട്ട് നിരവധി പേർക്ക് സന്തോഷം കിട്ടും. എ ബി സുനായാന പ്രത്യക്ഷതാക്ക പർദ ഹിൽനേക്ക അഥവാ പർദ കുലിനേക്ക ആധാർ ബനാഹേ തോ ബന്ത രഹേക, ബാബ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവബാബയെ ലോകം തിരിച്ചറിയുന്ന അതിനാണ് പ്രത്യക്ഷത എന്ന് പറയാം. ആ പ്രത്യക്ഷതയുടെ കർട്ടൻ തുറക്കാൻ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു, തുറക്കാൻ തുടങ്ങി. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി എന്നാണ് ആ പ്രോജക്റ്റിൻ്റെ പേര് തന്നെ. ജസ കാര്യക്കാർ നാം ഹെ വേസ സ്വരൂപൻ, കാര്യത്തിൻ്റെ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേര് തന്നെ എല്ലാവരുടെയും സഹകരണത്തോടെ എന്നാണ്. അപ്പം നിങ്ങളും പരസ്പരം ശരിക്കും സഹകരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കണം. കാര്യത്തിൻ്റെ പേരെങ്ങനെയാണോ വേസഹി സ്വരൂപൻ, അങ്ങനെ തന്നെ സ്വരൂപമായിട്ട് സഹജ കാര്യകർത്തരഹെങ്കിൽ സഹജമായിട്ട് കാര്യം ചെയ്തുകൊണ്ടിരിക്കും. തോ മേനത്ത് നിമിത്ത് മാത്ര ഓർ സഫലത പദം ഗുണ അനുഭവ കർത്തരഹെങ്കിൽ, അപ്പോൾ പരിശ്രമം നിമിത്തം മാത്രമാണെന്നും കോടാനുകോടി മടങ്ങ് സഫലതയും നിങ്ങൾ അനുഭവിക്കും. ഏസെ അനുഭവ കരെങ്കിൽ ജേസയ്ക്ക് കരൻ ഹാർ നിമിത്ത് ബനായെ കരാരഹാഹെ, ചെയ്യിപ്പിക്കുന്ന ശിവബാബ നിമിത്തമായിട്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ ചെയ്യുന്നു എന്നല്ല, ബാബ ചെയ്യിപ്പിക്കുന്നു. ഈശ്വര സഹയോഗിനി ബനെങ്കിൽ, ഞാനെന്ന ഭാവം വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും സഹരണം കിട്ടില്ല, ഈശ്വരൻ ചെയ്യിപ്പിക്കുകയാണ്. ആ ഭഗവാൻ എന്നുള്ള പേര് വരുന്നവിടെ സഹരണം താനേ കിട്ടും. ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിക്കുകയാണ്. ചലാനേ വാല കാര്യ ചലാരഹാഹി, ചലിപ്പിക്കേണ്ട ശിവബാബ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഭാവം നിങ്ങൾക്കുണ്ടാവണം, അപ്പോൾ സഹരണം കിട്ടും. ജസ്റ്റ് ആപ് സബീക്കോ ജഗദംബാക്ക സ്ലോഗൻ യാതെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജഗദംബ അമ്മയുടെ സ്ലോഗൻ ഓർമ്മയുണ്ടല്ലോ, ഹുക്കുമേ ഹുക്കം ചലാരഹാഹെ, ആജ്ഞാപിക്കേണ്ട ശിവബാബ ആജ്ഞാപിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നിമിത്തം മാത്രമായിട്ട് നിർവഹിക്കുന്നു എന്നാണ് മമ്മ പറഞ്ഞിരുന്നത്. ഈ ശ്ലോകൻ സദാ സ്മൃതി സ്വരൂപമേ ലാത്തെ, ഈ ശ്ലോകൻ സദാ സ്മൃതി സ്വരൂപമാക്കൂ. സഫലതാക്കോ പ്രാപ്ത ഹോത്തേ ജായെങ്കിൽ, അപ്പോൾ സഫലത വിജയം ലഭിച്ചുകൊണ്ടിരിക്കും, ഭഗവാന്റെ പേരിലൂടെ വിജയം കിട്ടും. ഞാൻ എന്ന് പറയാൻ തുടങ്ങിയാൽ എല്ലാവരും സഹകരിക്കില്ല, എല്ലാവരുടെയും സഹകരണം ഇല്ലാത്തവിടെ വിജയം ഉണ്ടാവില്ല. ബാക്കി ചാറോ ഓർ ഉമ്മം ഉത്സാഹേ, എല്ലാ കുട്ടികളിലും ബാബ നോക്കി ലോകമെമ്പാടുമുള്ള ബാബയുടെ എല്ലാ കുട്ടികൾക്കും നല്ല ഉത്സാഹോന്മേഷമുണ്ട് പുരുഷാർത്ഥത്തിലും സേവയിലും. ജഹ ഉമ്മം ഉത്സാഹേ വഹ സഫലത സ്വയം സമീപാക്കർ ഗലേക്ക് മാലാ ബഞ്ചാത്തിഹേ, എവിടെയാണ് ഉത്സാഹോന്മേഷം ഉള്ളത് അവിടെ സഫലത താനേ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളുടെ കഴുത്തിലെ മാലയായി തിളങ്ങും, വീഴും, താനേ വീഴും. ഈ വിശാൽ കാര്യം അനേക ആത്മാക്കോ സഹയോഗി ബനായി, ഈ വിശാലമായിട്ടുള്ള കാര്യം, ഒരു കൊല്ലത്തേക്കാൾ കൂടുതൽ ആ പ്രോജക്റ്റ് നടന്നായിരുന്നു, അതുകൊണ്ട് ഈ വിശാലമായിട്ടുള്ള കാര്യം ഓരോ വ്യക്തിയെയും സഹയോഗിയാക്കി മാറ്റും.
എന്നിട്ട് നിങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവരും. ക്യോക്കി പ്രത്യക്ഷതാക്ക പർദ കുൽനേക്ക് ബാദ് ഈ വിശാൽ സ്റ്റേജ് പർ ഹർ വർഗ് വാല പാട്ടുധാരി സ്റ്റേജ് പർ പ്രത്യക്ഷ ഹോന ചാഹിയെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രത്യക്ഷതയുടെ കർട്ടൻ തുറന്നതിന് ശേഷം ഈ വിശാലമായിട്ടുള്ള സ്റ്റേജിൽ അല്ലെ, ഈ ഭൂമിയെ വലിയ സ്റ്റേജാണ്, ഈ ഭൂമിയാകുന്ന ഈ വലിയ സ്റ്റേജിൽ എല്ലാ വിങ്സുള്ളവരും പ്രാക്ടിക്കൽ സ്റ്റേജിൽ പ്രത്യക്ഷമാകണം. ഹർ വർഗക്ക അർത്ഥഹി ഹേ വിശ്വക്കോ സർവാത്മാക്കെ വെറൈറ്റി വൃക്ഷക്ക സംഘട്ടൻ രൂപ. എല്ലാ വിങ്സിൻ്റെ അർത്ഥം എന്താണ്? ഈ വിശ്വമാകുന്ന വളരെ വലിയ വൃക്ഷത്തിൻ്റെ ശാഖകളാണ് ഓരോ വിങ്സും. വെറൈറ്റി വൃക്ഷത്തിൻ്റെ സംഘടിത രൂപം. കോബി വർഗ് രഹനാജായ ഏതെങ്കിലും ഒരു വിങ് പോലും വിട്ടുപോകരുത്. ജോ ഉല്ലഹനാദേ, നാളെ ആരും കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. കി ഹമേത്തോ സന്ദേശേ നഹി മില, ഞങ്ങൾക്ക് സന്ദേശമേ കിട്ടിയില്ല, ഭഗവാൻ ഭൂമിയിൽ വന്നിട്ട് ഞങ്ങൾ അറിഞ്ഞേയില്ല. ഇസ്ലേ നേതാസേ ലേക്കർ ജുഗി ജോപ്പടി തക് വർഗഹേ. അവിടെ നേതാക്കന്മാർ പൊളിറ്റിക്കൽ ഫീൽഡ് ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ സർവീസ് വിങ് അവിടെ നേതാക്കന്മാർ മുതൽക്ക് കുടിൽ വരയ്ക്കുള്ള ആൾക്കാരുടെ സംഘടന നിങ്ങൾ തയ്യാറാക്കണം, വിങ്സ് തയ്യാറാക്കണം. പഠേഹിയെ സബ്സെ ടോപ്പ് സയൻസ് ദാൻ ഓർ ഫിർ ജോ അൺപഠേ, ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള റിസർച്ചൊക്കെ ചെയ്യുന്ന സയൻറ്റിസ്റ്റ് മുതൽക്ക് ഒട്ടും വിദ്യാഭ്യാസമേ ഇല്ലാത്ത നിരക്ഷര കുഷികളായിട്ടുള്ള അവർക്ക് പോലും ജ്ഞാനം എത്തിച്ചേരണം. എ ബി സേവാ, ഇതും സേവനമാണ്. തോ സബി വർഗ് അർത്ഥാത് വിശ്വക്ക് ഹർ ആത്മാക്കോ സന്ദേശ് പോഞ്ചാന. അതുകൊണ്ട് എല്ലാ വിങ്സിലും അഥവാ വിശേഷത്തിലെ ഓരോ വ്യക്തിയിലേക്കും സന്ദേശം എത്തിക്കണം. എത്ര വലിയ ജോലിയാണ് ബാബ കുട്ടികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഏഹ് കോയി കഹനൈ സക്താക്കി ഹംകോ തോ സേവാക്ക ചാൻസ് നേഹിമില, എനിക്ക് സേവയ്ക്ക് ചാൻസ് കിട്ടിയില്ല എന്ന് ആരും പറയാൻ പാടില്ല. ചേ കോയി ബീമാർ ഹേ തോ ബീമാർക്ക് സേവ കറോ, ആർക്കെങ്കിലും അസുഖം ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകല്ലോ ഡോക്ടറെ കാണാനായിട്ട്, അപ്പോൾ ഡോക്ടറുടെ സേവ ചെയ്യും. ഇനി അവിടെ രോഗികൾ കുറേ പേര് വരില്ല, അവരുടെയൊക്കെ സേവ ചെയ്യും. വിദ്യാഭ്യാസം ഇല്ലാത്തവർ അങ്ങനെയുള്ളവരുടെ സേവ ചെയ്യും. ആർക്ക് വേണമെങ്കിലും സേവ ചെയ്യാൻ പറ്റും, ചാൻസ് ഉണ്ട്. അച്ഛാ ബോൾ നെഹി സക്തേ, അവരുടെ ഇനി സംസാരിക്കാറിയാത്തവരെങ്ങനെ സേവ ചെയ്യും? ജ്ഞാനം കൊടുക്കും, സംസാരിക്കാൻ പറ്റില്ല, അവർ ഊമയാണ്. അപ്പോൾ എങ്ങനെ കൊടുക്കും? ഭൂമുഖരമായിട്ടുള്ളവർ, ഊമയായിട്ടുള്ളവർ നോട്ടീസ് കൊടുക്കാമല്ലോ, അവർ ആംഗ്യഭാഷയിലൂടെ സംസാരിക്കാമല്ലോ. വായകൊണ്ട് പറയാൻ പറ്റില്ല, പക്ഷേ ആംഗ്യഭാഷയിലൂടെ സംസാരിക്കാമല്ലോ. ഇനി കണ്ണില്ലാത്തവർക്ക് വേണ്ടി പോലും ബെയിൽ ലിബിയിലുള്ള ബുക്ക് പ്രിൻ്റ് ആയിട്ടുണ്ട്, 70 കോഴ്സിൻ്റെ ബുക്ക് പ്രിൻ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ അന്ധന്മാരുടെ വിദ്യാലയമുണ്ട് ഒളശ്ശേയിൽ, അവിടെ കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ വിദ്യാലയത്തിലും അത് കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ ടീച്ചേഴ്സും കുട്ടികൾക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ കണ്ണ് കാണാത്തവർക്കും മനസ്സിലാക്കാം, അവർക്ക് ചെവി ഉണ്ടല്ലോ, കേൾക്കാമല്ലോ, അവരോട് പറയാമല്ലോ. ചെവി കേൾക്കാത്തവർക്ക് കാണാമല്ലോ, വായിക്കാൻ പറഞ്ഞു കൊടുക്കാം, വായിക്കാം. അങ്ങനെ ബാബറിന് അങ്ങനെയുള്ളവർ പോലും സേവ ചെയ്യാം. നമുക്കും കേൾക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് സംസാരിക്കാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല എന്നിരിക്കട്ടെ, ബാക്കി കാണാമല്ലോ, വായിച്ച് പഠിക്കാമല്ലോ, മറ്റുള്ളവർക്ക് കാണാനുള്ളത് കാണിച്ചു കൊടുക്കാമല്ലോ. തോ മനസ വായുമണ്ഡലസെ സുഖിക്കേ വൃത്തി, അങ്ങനെ മനസ്സിൻ്റെ വായുമണ്ഡലത്തിലൂടെ സുഖത്തിൻ്റെ, നമ്മൾ എവിടെയുണ്ടോ അവിടെ സുഖം ഉണ്ടാവണം. അവിടെ വരുന്നവർക്ക് ആ സുഖത്തിൻ്റെ തരംഗങ്ങൾ ഫീൽ ചെയ്യാൻ സാധിക്കണം. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സുഖമായ സ്ഥിതിസേ, നിങ്ങളുടെ അവസ്ഥയും സുഖമയമായിരിക്കണം. എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെ അത് അലട്ടരുത്. നമ്മുടെ മനസ്സിനവസ്ഥ സുഖമയമായിരിക്കണം. അങ്ങനെ സുഖമയമായിട്ടുള്ള സംസാരം ലോകം രചിക്കും. കോബി ബഹാന നഹി ദേ സക്ത കി മേ നഹി കർ സക്ത, അതുകൊണ്ട് എനിക്ക് സേവ ചെയ്യാൻ പറ്റില്ല എന്ന് ആരും ഒഴിവ് കഴിവ് പറയാൻ പാടില്ല, പറയാൻ പറ്റില്ല, എല്ലാവർക്കും ചാൻസ് ഉണ്ട്. സമയ നഹി ഹേ, എനിക്ക് സമയമില്ല എന്നും പറയാൻ പറ്റില്ല. ഊട്ടത്തെ ബെട്ടത്തെ ദസ് ദസ് മിനിറ്റ് സേവ കുറവ്, എണീക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരു 10 മിനിറ്റ് സേവ ചെയ്യും. അല്ലേ, ഹോസ്പിറ്റലിൽ പോകുമ്പം രോഗികളുടെ സേവ ചെയ്യാം, ഡോക്ടറുടെ സേവ ചെയ്യാം. അങ്കുലിത്തോ ദേങ്ങന, ഒരു വിരൽ കൊടുക്കണ്ടേ എല്ലാവർക്കും. കഹ നഹി ജാ സക്തേ ഹോ തബി ടീക്ക് നെഹി ഹേ തോ ഗർ ബേട്ടേക്കറോ, നിങ്ങൾക്ക് എവിടേക്കും പോകാൻ പറ്റില്ല, അസുഖമാണെന്നിരിക്കട്ടെ, അപ്പം നിങ്ങളെ കാണാൻ ആൾക്കാർ വരും, അവരുടെ സേവ ചെയ്യും. നിങ്ങളുടെ മുഖത്തെ പ്രസന്നത, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സ്നേഹമായിട്ടുള്ള പെരുമാറ്റം, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സേവ ചെയ്യും. അവരന്വേഷിക്കും ഇതെങ്ങനെ ഇവർക്ക് സാധിക്കുന്നു, അങ്ങനെ സേവ ചെയ്യും. ലേക്കിൻ സഹയോഗി ജറൂർ, പക്ഷേ എല്ലാവർക്കും സഹയോഗം തീർച്ചയായിട്ടും കിട്ടണം നിങ്ങളിൽ നിന്ന്. തബ് സർവക്ക സഹയോഗമിലേക, അപ്പോൾ എല്ലാവരുടെയും സഹകരണം നിങ്ങൾക്കും കിട്ടും. അച്ഛാ ഒമോങ് ഉത്സാഹ ദേക്ക് ബാബ് ദാദാ ബിക്കുഷോത്തേ, കുട്ടികളുടെ ഉത്സാഹം ഉന്മേഷം കണ്ടിട്ട്
ബാബയ്ക്ക് നല്ല സന്തോഷമാണ്. സബിക്ക് മന്മേ ലഗൻ, എല്ലാവരുടെയും മനസ്സിൽ നല്ല താല്പര്യമുണ്ട് ബാബയോടും ബാബയുടെ കാര്യത്തിനോടും, സ്വന്തം ഉന്നതിയിലും സേവയിലും. തബ് അബ് പ്രത്യക്ഷതാക്ക പർദ കോൽക്കെ ദിക്കായി, പ്രത്യക്ഷതയുടെ കർട്ടൻ മാറ്റി കാണിക്കണം. എല്ലാവരും ഒന്നും ബാബയെ തിരിച്ചറിഞ്ഞാൽ അവർക്ക് ദുഃഖമില്ലല്ലോ, വെറുതെ എങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് എല്ലാവരും ബാബയെ തിരിച്ചറിഞ്ഞ് എത്ര നന്നായിരുന്നു എന്നെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആരംഭത്തോ ഹുവാഹിന, ഇപ്പം ആരംഭിച്ചു കഴിഞ്ഞു പ്രത്യക്ഷത. തോ ഫിർ സഹജ ഹോത്താ ജായക, ഇനി സഹജമായിട്ട് ഇതൊക്കെ സംഭവിക്കും. വിദേശ് വാലെ ബച്ചോക്കെ പ്ലാൻസ് ബി ബാബ് ദാദാ തക് പൗഞ്ച് തേരത്തെ, വിദേശത്തിലുള്ള കുട്ടികളുടെ പ്ലാനും ബാബടുത്ത് എത്താറുണ്ട്. സ്വയം ബി ഉമോങ് ഉത്സാഹമേഹേ ഓർ സർവക്ക സഹയോഗ് ബി ഉമോങ് ഉത്സാഹസെ മിൽത്താരേത്താഹേ, കുട്ടികൾക്ക് ഉത്സാഹോന്മേഷമുണ്ട്, പിന്നെ എല്ലാവരുടെയും സഹകരണം, ഉത്സാഹോന്മേഷത്തോടുള്ള സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും ലഭിച്ചുകൊണ്ടിരിക്കും. ഉമങ്കോ ഉമങ് ഉത്സാഹക്കോ ഉത്സാഹ് മിൽത്താഹേ, ഉത്സാഹമുള്ളവർക്ക് അത് കിട്ടും, ഉന്മേഷമുള്ളവർക്ക് അത് കിട്ടും, നമുക്ക് എന്താണത് അത് നമുക്ക് എല്ലാവരിൽ നിന്നും കിട്ടും. എ ബി മിലൻ ഹോരഹാഹേ, അങ്ങനെ ഇതും മിലനമാണ്. തോ കൂബ് ധൂം ധാംസേസ് കാര്യക്കോ ആകെ ബഡാം, അതുകൊണ്ട് ഈ പ്രോജക്റ്റ് എല്ലാവരുടെയും സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെ ആധാരത്തിൽ സുഖമയമായ ലോകം രചിക്കാം എന്നത്. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പെരുമാറണം, എല്ലാവരും പരസ്പരം സഹകരിക്കണം, അതാണ് ഈ പ്രോജക്റ്റ്. അങ്ങനെ ഈ പ്രോജക്റ്റിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. ജോബി ഉമ്മോങ്കുസാസെ ബനായഹേ ഓർ ബി ബാപ്പയ്ക്ക് സർവ ബ്രാഹ്മണക്കെ സഹയോഗിച്ചെ, ഈ പ്രോജക്റ്റ് ആരാണോ ഉത്സാഹത്തോടെ തയ്യാറാക്കിയത്, പിന്നെ ബാബയുടെ അതേപോലെ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ സഹയോഗമുണ്ട്, അവർക്ക് ശുഭകാമനയുണ്ട്, ശുഭഭാവനയുണ്ട്, അതുകൊണ്ട് ഈ പ്രോജക്റ്റ് തീർച്ചയായിട്ടും നല്ല വിജയം നേടിത്തരും, പുരോഗമിക്കും. അച്ഛ ചാറോ ഓർക്കെ ലോകത്തിൻ്റെ ഓരോ കോണിൽ നിന്നും ഓരോ കോണിലുള്ള ബാബയുടെ കുട്ടികൾക്ക് സദാ ബാബയുടെ ഓർമ്മ സേവ എന്ന ഇതിൻ്റെ ആധാരത്തിൽ ഉത്സാഹോന്മേഷത്തോടു കൂടി ജീവിക്കുന്ന ശ്രേഷ്ഠ സന്താനങ്ങളായ നിങ്ങൾക്ക് സദാ ഹർ കാര്യമേ സ്മൃതി സ്വരൂപി അനുഭൂതി കർണേ വാലെ, ഓരോ കർമ്മത്തിലും സ്മൃതി സ്വരൂപ അവസ്ഥ അനുഭവിക്കുന്ന അനുഭവി ആത്മാവങ്കോ അനുഭവികളായ ആത്മാക്കൾക്ക് സദാ ഹർ കാര്യമേ ബാബ്കെ സർവ സംബന്ധക്ക് അനുഭവ കർണേ വാലെ, ഓരോ കാര്യത്തിലും ബാബ എന്ന് പറഞ്ഞില്ലേ രാവിലെ അമൃതവേള യോഗ ചെയ്യുമ്പോൾ ബാബയെ ഗുരുവായിട്ട് കാണണം, ബാബ എനിക്ക് വരം തരികയാണെന്ന് ചിന്തിക്കണം, മുരളി കേൾക്കുമ്പോൾ ടീച്ചറായിട്ട് കാണണം, സ്വയം ഭഗവാൻ പരംധാമത്ത് നിന്ന് സുപ്രീം ടീച്ചർ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഇതെൻ്റെ ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതമാണ് എന്ന് ഓർമ്മിക്കണം. അങ്ങനെ വേണം മുരളി കേൾക്കാനായിട്ട്. കർമ്മം ചെയ്യുമ്പോൾ കർമ്മയോഗിയായിട്ട് കർമ്മം ചെയ്യണം, അശരീരീ അവസ്ഥ അനുഭവിക്കണം കർമ്മത്തിൽ. കർമ്മം ചെയ്യുമ്പോൾ ബാബ എൻ്റെ സുഹൃത്താണെന്ന് മനസ്സിലാക്കണം. കർമ്മത്തിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷകളൊക്കെ വരുന്ന സമയത്ത് മനസ്സിന് ശ്ലേഷം സങ്കടമൊക്കെ വരുമ്പോൾ ബാബ സന്താനമാക്കി മാറ്റി ബാബയുടെ കൂടെ കളിക്കുക, സന്താനത്തിൻ്റെ കൂടെ കളിക്കുക. പിന്നെ ഇടയ്ക്ക് ലൈഫ് പാർട്ട്ണറാക്കാം, ഇടയ്ക്ക് സുഹൃത്താക്കാം. പിന്നെ എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുമ്പം ബാബ അമ്മയായിട്ട് കണ്ടിട്ട് അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങാം. അങ്ങനെ സംയോജിതമായിട്ടുള്ള സംബന്ധം അനുഭവിക്കൂ ശ്രേഷ്ഠ ആത്മാക്കോ അതനുഭവിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക്. സദാ ബ്രാഹ്മൺ ജീവൻ കെ മജയ്ക്ക് ജീവൻ ബിത്താനേ വാലെ, സദാ ഈ ബ്രാഹ്മണ ജീവിതം അഥവാ ആനന്ദത്തിൻ്റെ ജീവിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക്, മഹാനാത്മാക്കോ അങ്ങനത്തെ മഹാനാത്മാക്കളെ നിങ്ങൾക്ക് ബാബ് ദാദാക്ക് അതിസ്നേഹസമ്പന്നയാത്മീയ സ്വീകാർഹം, ബാബ് ദാദയുടെ അതിസ്നേഹസമ്പന്നമായിട്ടുള്ള ഓർമ്മകൾ സ്വീകരിച്ചാലും. വരദാനം സംഗമയുഗപ്പർ ഏകക സൗഗുണ പ്രത്യക്ഷ ഫൽ പ്രാപ്ത കർണേ വാലെ, സംഗമയുഗത്തിൽ ഒന്നിന് 100 മടങ്ങ് പ്രത്യക്ഷ ഫലം അനുഭവിക്കുന്ന പദ്മാപദം ഭാഗ്യശാലി ഭവ, അങ്ങനത്തെ പദ്മാപദം ഭാഗ്യശാലിയായ ആത്മാഭാവം. ഒന്ന് നമ്മൾ ചെയ്താൽ കോടാനുകോടി മടങ്ങ് ഫലമുണ്ട്, അവരാണ് പദ്മാപദം ഭാഗ്യശാലി. സംഗമയുഗത്തിൽ ഓരോന്നിനും 100 മടങ്ങാണ് പ്രത്യക്ഷ ഫലം, എന്ത് ചെയ്തോ 100 മടങ്ങാണ് ഫലം. സിർഫ് ഏക് ബാ സങ്കൽപ് കിയാ കി മേ ബാബ്കാ ഹൂം, നിങ്ങൾ ഒരു പ്രാവശ്യം വിചാരിച്ചു നിന്നിരിക്കട്ടെ ഞാൻ ബാബയുടേതാണ്. മേ മാസ സർവശക്തിമാനും, ഒരു പ്രാവശ്യം നിങ്ങൾ വിചാരിച്ചുള്ളൂ ഞാൻ മാസ സർവശക്തിമാനാണ് എന്ന്. മായാജിത്ത് ബന്നേക്ക, ഞാൻ മായാജിത്താണ്, ഞാൻ മായാജിത്ത് ആകും എന്ന് ഒരു തവണ നിങ്ങൾ ചിന്തിച്ചാൽ, വിജയി ബന്നേക്ക, ഞാൻ തീർച്ചയായിട്ടും വിജയിയാകും എന്ന് നിങ്ങൾ ഒരു തവണ ചിന്തിച്ചാൽ 100 മടങ്ങ് അതിൻ്റെ ഫലം, നല്ല ലഹരി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ശ്രേഷ്ഠ സങ്കല്പ കർണ യഹി ഹേ ബീജ്, ശ്രേഷ്ഠ സങ്കല്പം രചിക്കുക എന്നതാണ് ബീജം, വിത്ത് ഉസ്ക സബ്സേ ബഡാ ഫൽ ഹേ, അതിൻ്റെ ഏറ്റവും വലിയ ഫലം സ്വയം പരമാത്മാ ബാബി സാക്കാർ മനുഷ്യരൂപമേ മിൽനാത്ത ഹേ,
സ്വയം പരമാത്മ അച്ഛനും സാകാര ബ്രഹ്മബാബയുടെ ദേഹത്തിൽ കൂടെ നമ്മളെ കാണാൻ വരുന്നു. ഈസ് ഫൽമേ സബ് ഫൽ ആ ജാത്ത, ഈ ഫലത്തിൽ എല്ലാ ഫലവും കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഭഗവാനെ കിട്ടി, ഇനി എന്താ കിട്ടാൻ ബാക്കിയുള്ളത്? ബ്രഹ്മബാബയുടെ സാധാരണ മനുഷ്യൻ്റെ ശരീരത്തിൽ വരുന്ന ശിവബാബയെ നമുക്ക് കിട്ടി, ഇനി എന്താ കിട്ടാൻ ബാക്കിയുള്ളത്? സ്ലോഗൻ സച്ചേ ബ്രാഹ്മൺ വഹേ ജിൻസ്കി സൂരത്തോ സിരത്സെ പ്യൂരിറ്റിക്ക് പേഴ്സണാലിറ്റി വാൽ റോയൽറ്റിക്ക് അനുഭവം. നമ്മുടെ മുഖത്തിൽ നിന്ന് പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും റോയൽറ്റിയും കാണുന്നവർക്ക് അനുഭവിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ളവരാണ് സത്യമായിട്ടുള്ള ബ്രാഹ്മണൻ. മുഖം മനസ്സിൻ്റെ കണ്ണാടി. മനസ്സത്രത്തോളം പവിത്രമാണെങ്കിൽ മുഖത്ത് അതിൻ്റെ തിളക്കുണ്ടാവും. അതിൻ്റെ പവിത്രതയുടെ തിളക്കം റോയലായിട്ടുള്ള തിളക്കമാണ്, റോയൽറ്റി ഉണ്ടാവും. അത് മറ്റുള്ളവരെ അനുഭവിപ്പിക്കുന്നവരാണ്, പറയാൻ പാടില്ല, തന്നെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കണം. അവരാണ് സത്യമായിട്ടുള്ള ബ്രാഹ്മണൻ. സൂചന ആജ് മാസ്ക തീസ്ര രവിവാർ അന്താരാഷ്ട്ര യോഗ ദിവസ്. ഇന്ന് മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. എല്ലാ മാസത്തെയും മൂന്നാമത്തെ ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിവസമാണ്. വൈകുന്നേരം 6 to 7 വരെ ഭാരതത്തിൻ്റെ ആ സമയത്ത് ലോകത്തിലെ എല്ലാ ബ്രാഞ്ചസിലും എല്ലാ ലോകത്തിൻ്റെ എല്ലാ സെൻറ്റേഴ്സിലും ഭാരതത്തിന് അതേ സമയത്ത് തന്നെ അവിടെ എത്രയാണ് മണി ആ സമയത്ത്. ചില സ്ഥലത്ത് രാത്രി 12 ചില സമയത്ത് രാത്രി 1 ചില സമയത്ത് രാത്രി 10 എപ്പോഴാണ്? അപ്പോൾ എല്ലാവരും ഈ സമയത്ത് സംഘടിച്ച് യോഗ ചെയ്യുന്ന സമയമാണ്. ഇത്രയും പേരുടെ വിചാരം ഒരേ രീതിയിലാകുമ്പോൾ അതിന് ഭയങ്കര പവറാണ്. അതുകൊണ്ട് നമ്മൾ 6 to 7 വരെ യോഗ ചെയ്യണം. സബി ഭായ് ബഹനെ വിശേഷ യോഗ തപസ്യാ കർത്തേ ഹുയെ, എല്ലാ സഹോദര സഹോദരിമാരും വിശേഷ യോഗ തപസ്സ ചെയ്യണം. അപ്പം ശുഭഭാവന സമ്പൻ സങ്കല്പം ദ്വാര, നിങ്ങളുടെ ശുഭഭാവന സമ്പന്നമായിട്ടുള്ള സങ്കല്പങ്ങളിലൂടെ പ്രകൃതി സഹിതം വിശ്വത്തിലെ സർവ്വ ആത്മാക്കൾക്കും ശാന്തിയുടെയും ശക്തിയുടെയും തരംഗങ്ങൾ പ്രദാനം ചെയ്യുന്ന സേവ ചെയ്യും. പ്രകൃതി സഹിതം സർവ്വ ആത്മാക്കൾക്കും ശാന്തിയുടെയും ശക്തിയുടെയും തരംഗങ്ങൾ പ്രദാനം ചെയ്യാമെന്ന മനസ്സാ സേവ ചെയ്യണം. അച്ഛാ ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബ ഓർമ്മിക്കാം. ഇപ്പം എന്താ ബാബ പറഞ്ഞതെന്ന്, എന്താ നമ്മളിന്ന് അനുഭവിക്കേണ്ടത്? ഇപ്പോൾ 2-3 ബാബ ഇത് തന്നെയാണ് പറയണം. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അലങ്കാരം എന്താണ്? ബ്രാഹ്മണ ജീവിതത്തിലെ വിശേഷ പ്രാപ്തിയാണ് സന്തോഷം, സുഖം എന്ന് പറഞ്ഞു ബാബ ഒരു ഞായറാഴ്ചയിൽ, കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ച എന്ന് തോന്നുന്നു. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ചയിൽ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷ അലങ്കാരം സന്തുഷ്ടത എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രാവശ്യം അതാ പറഞ്ഞത്, ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷത എന്താണ്? ശുഭാവമായിട്ട് സർവ്വസംബന്ധം അനുഭവിക്കാനുള്ള ജീവിതമാണിത്. അതിന് ഒരു സംബന്ധം നമ്മൾ വിചാരിക്കുക ആ സാരമില്ല, ഈ അത് ചെറിയൊരു സംബന്ധമല്ലേ, ബാബ എങ്ങനെ ഫ്രണ്ടാക്കാൻ പറ്റും, ബാബ എങ്ങനെ മകനാക്കാൻ പറ്റും, ബാബ എങ്ങനെ ലൈഫ് പാർട്ട്ണറാക്കാൻ പറ്റും, അത് കുഞ്ഞു സംബന്ധമല്ല, അത് നമുക്ക് മനുഷ്യനോട് വയ്ക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ സംബന്ധത്തിൻ്റെ രൂപത്തിൽ മായ വരും. അങ്ങനെ നമ്മളെ ബാബയിൽ നിന്ന് ദൂരാക്കും. അതുകൊണ്ട് സർവ്വസംബന്ധവും ബാബയുമായിട്ട് അനുഭവിക്കണം. ഓം ശാന്തി. പിന്നെ 3-ാമത്തെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് പ്രകൃതി സഹിതം സർവ്വചരാചരങ്ങൾക്കും വിശേഷിച്ച് ശാന്തിയുടെയും ശക്തിയുടെയും തരംഗങ്ങൾ പ്രസരിപ്പിക്കണം. ഓം ശാന്തി.